നമസ്കാരം. നമ്മുടെ കേരളം എന്തിനാണ് നമ്പർ 1 അല്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്തായാലും കോവിഡ് കാലത്ത് 108 ആംബുലൻസിന്റെ ഡ്രൈവർ ഒരു രോഗിയെ പിടിപ്പിക്കാൻ ശ്രമിച്ചത് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായി തന്നെ തോന്നുന്നു. ഈ അബ്ദുൾ മജീദ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ പിടിയിലായ നൗഫലിനെ ന്യായീകരിക്കാൻ എത്തിയതൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വന്നിരുന്നു. ഒരു മതവിഭാഗത്തെ കരിവാരിത്തേക്കാനുള്ള സംഘടിത ശ്രമമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവനൊക്കെയുള്ള മറുപടി ചുട്ട അടി മാത്രമാണ്, അതൊന്നും നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. ഇതുപോലെ ഉള്ള വിവരദോഷികൾ ഇവരുടെ ഒന്നും വാക്കുകൾക്കൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. കേരളം എന്തിനാണ് നമ്പർ 1 അല്ലെങ്കിൽ ഏതിനാണ് നമ്പർ 1 എന്നൊക്കെ. അത് കേരളത്തിൻ്റെ പല കാലഘട്ടങ്ങളിലൂടെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ, അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്, നിയമജ്ഞനാണ്. കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി പഠിച്ച ശേഷം പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു, അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അഡ്വക്കേറ്റ് കമൽജിത്ത് പറയുന്നത് തുടങ്ങുന്നത് തന്നെ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിന്തയുടെ ഒരു ആലോചനയുടെ ഒരു ഇമോജി ഇട്ടുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. 2005 സുനാമി സമയത്ത് ശ്രീലങ്കയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ഒരു സംഭവം നടന്ന കാര്യം അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് പോയ ഒരു കുടുംബം അപ്രതീക്ഷിതമായി ഉണ്ടായ സുനാമിയിൽപ്പെട്ടു. കിട്ടിയ മരത്തടിയിൽ പൊങ്ങിപ്പിടിച്ച് കിടന്ന 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ ഒരുവൻ കയ്യിൽ പിടിച്ച് നീന്തി കരഭാഗത്തേക്ക് എത്തിക്കുകയും ആയിരങ്ങൾ ചുറ്റും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂരമായി മാനഭംഗപ്പെടുത്തുകയും തിരികെ വെള്ളത്തിൽ തള്ളിയിട്ട ശേഷം രക്ഷപ്പെടുകയും ചെയ്തു. ആയസ് അറ്റാതിരുന്ന ആ കുട്ടിയെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് ശ്രീലങ്കയിൽ നടന്ന സംഭവമാണ്. 2005 നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അധികം താമസിക്കാതെ ആ കുറ്റവാളി അറസ്റ്റിലായി. അവൻ്റെ പിന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എങ്കിലും ലോകത്തിന് മുന്നിൽ ശ്രീലങ്ക എന്ന രാജ്യത്തെ നാണം കെടുത്തിയ നീചൻ ആണ് ഈ വ്യക്തി എന്ന് വിലയിരുത്തിക്കൊണ്ട് പോസ്റ്റ് തുടരുകയാണ്. ആ സംഭവത്തിൽ സർക്കാരിന് പങ്കൊന്നുമില്ലായിരുന്നു എങ്കിൽ ആറന്മുള സംഭവം സ്റ്റേറ്റ് സ്പോൺസേർഡ് റേപ്പ് എന്ന് പറയുവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് സർക്കാർ സംവിധാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു റേപ്പാണോ നടന്നത് എന്ന സംശയം അത് പൊതുജനത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല എന്ന ഒരു സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ മിടുക്കാണ് ചൈനീസ് വൈറസിനെ നേരിടുക. ഏക എതിരാളി 4-5 രോഗികൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള PR തള്ളുകൾ, രോഗവ്യാപനം 1000+ ദിനം വന്നതോടെ തിരശീലയ്ക്ക് ഉള്ളിൽ മറഞ്ഞുപോയത് നമ്മൾ കണ്ടു, നമ്മളെല്ലാവരും കണ്ടതാണ്. 1000 കടന്നപ്പോൾ ആ PR വർക്കും കാര്യങ്ങളും ആ വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൻ്റെയൊക്കെ ആ ഫ്രീക്വൻസി കുറഞ്ഞു. ഇപ്പോൾ ഏതാണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ്. തോമസ് ഐസക് സാറിന് കോവിഡ് വന്നതോടുകൂടി അദ്ദേഹവുമായി ഇടപഴകി നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ അതിന് മുൻപ് വരെയും കാര്യമായ ഒരു വലിയ PR വർക്കോ വാർത്താസമ്മേളനങ്ങളോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോയിട്ട് ലോക്കൽ മഞ്ഞ മാധ്യമങ്ങളിൽ പോലും കേൾക്കാൻ ഇല്ലാത്ത വാക്കാണ് കേരള മോഡൽ. എന്നാൽ നാളെ മുതൽ അത് മറ്റൊരു ആംഗിളിൽ ലോകമാധ്യമങ്ങളിൽ വന്നേക്കും. കൊറോണ രോഗി മാനഭംഗം ചെയ്യപ്പെട്ട ആദ്യ സംസ്ഥാനം എന്ന നിലയിൽ എത്ര നാണക്കേടാണ്, എത്ര നാണംകെട്ട ഏർപ്പാടാണ്, ഇതൊക്കെ എന്താണ്? ഈ നൗഫൽ എന്ന് പറയുന്ന ഈ വ്യക്തി, ഇയാളുടെ ചരിത്രം, ഇയാൾക്ക് മുമ്പും ഇതുപോലെ പല കേസുകളിലും പ്രതിയായിരുന്ന വ്യക്തിയാണ്. എന്നിട്ടും KK ശൈലജ ടീച്ചർ പറയുന്നത് അയാളുടെ മുൻകാല പരിചയവും മറ്റു കാര്യമാക്കിയാണ് ഈ ഒരു ഉദ്യമം ഇയാളെ ഏൽപ്പിച്ചത്. 108 ആംബുലൻസിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു ഡ്രൈവർ, ഒരു ജീവനക്കാരൻ ആണ് ഇത് ചെയ്തത് എന്നത് എത്ര ഗുരുതരമായ വിഷയമാണെന്ന് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ആലോചിച്ചാൽ മനസ്സിലാകും. കേരള മോഡൽ എന്നിങ്ങനെ പറയുന്നു, പക്ഷേ ഇതാണോ കേരള മോഡൽ? കേരള മോഡൽ കോവിഡ് രോഗിയെ റേപ്പ് ചെയ്യൽ എന്നതാണോ കേരള മോഡൽ? അത് ചോദിക്കുകയാണ്, പൊതുജനം ചോദിക്കും, ഇത് ചോദിക്കാതിരിക്കില്ല. ഇന്നത്തെ കാലത്ത് പാർട്ടിക്കാർ തള്ളുന്ന തള്ളുകളെല്ലാം വിഴുങ്ങി മിണ്ടാതിരിക്കുന്ന ജനമല്ല കേരളത്തിലുള്ളത് എന്ന് ഈ തള്ളലുകാരും തള്ളൽ സഖാക്കന്മാരും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നന്നാകും എന്നുള്ള കാര്യം കൂടി പറയുന്നു. കേരള മോഡൽ ഭരണ നൈപുണ്യത്തിൽ ആണെന്നും ബലാത്സംഗത്തിൽ അല്ലെന്നും തെളിയിക്കണമെങ്കിൽ കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് അഡ്വക്കേറ്റ് കമൽജിത്ത് പറയുന്നുണ്ട്. ഒപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നുറപ്പായ സ്ഥിതിക്ക് വൈക്കേറിയസ് ലയബിലിറ്റിയിൽ നിന്നും രക്ഷ നേടാൻ പിണറായിക്കും ശൈലജ ടീച്ചർക്കും കഴിയില്ല എന്നും കൂടെ പറയുന്നു. ഈ വൈക്കേറിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഉത്തരവാദിത്തം ഒരു സർക്കാരിൻ്റെ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്.
കൃത്യമായി ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു പാൻഡമിക് അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ എപ്പിഡെമിക് കൺട്രോൾ ആക്ട് പ്രകാരം സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ ചില മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ അതുകൂടി കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ഇവിടെ ഈ കോവിഡ് നിയന്ത്രണം എന്ന പേരിലും ഇതുപോലെ ആംബുലൻസിൽ കയറി ഓരോരുത്തന്മാർ അഴിഞ്ഞാടുന്നതിലും ഒക്കെ പ്രകടമാകുന്നത് എന്ന് ആരും സംശയത്തോടെ ചോദിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഭീതിതമായ അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം പിരിച്ചുവിടുകയും ആ കൊടും ക്രിമിനലിനെ ആംബുലൻസ് ഡ്രൈവറായി എടുത്ത ഏജൻസിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും നരാധമനായ ഈ നൌഫൽ എന്ന വ്യക്തിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഒരു സി ഐ ടി നേതാവിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും വേണം. എ റഹിം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതുപോലെ ഇതുപോലെ ഈ നൌഫലിനെ പിടിച്ചപ്പോൾ ഇയാളെ രക്ഷിക്കാനായി എത്തിയ DYFI സി ഐ ടി നേതാവ് ഒരാളുണ്ട്, പേരൊന്നും നമുക്കറിയില്ല. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ചങ്കൂറ്റം CPM നേതൃത്വം കാണിക്കണം. കേരള മോഡൽ ആരോഗ്യ പരിരക്ഷ എന്നതിൽ നിന്ന് നിരാലംബയും രോഗിയുമായ സ്ത്രീയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കുന്നത് എന്നതായി മാറാതെ ഇരിക്കണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കാതെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ചിന്തിക്കേണ്ട, പരിശോധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. കേരള മോഡൽ, കേരള മോഡൽ എന്ന് മണിക്കൂറിൽ 24 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും സഖാക്കന്മാരും ഓർക്കേണ്ട ഒരു വിഷയം, കേരള മോഡൽ എന്തിലാണ്? ആത്മഹത്യയിൽ കേരളമാണ് നമ്പർ 1. ഇതുപോലെ ഈ കോവിഡ് നിയന്ത്രണത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല നമ്മൾ രോഗം പിടിച്ചു നിർത്തി എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ പിടിച്ചു നിർത്തുന്നതിനൊപ്പം ഇങ്ങനെയുള്ള ഇത്രയും സമൂഹത്തെ ഇത്രയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള, സമൂഹത്തെ ഇത്രയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള, ഒരു സ്ത്രീ സമൂഹത്തിനെന്നല്ല പൊതുസമൂഹത്തിന് തന്നെ ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ മഹാമാരിക്കിടയിൽ നടത്തിയത്, അത് കൃത്യമായി നടപടിയെടുക്കണം, അന്വേഷിക്കണം. അത് കേരള മോഡൽ എന്നത് ഇതാണോ എന്ന് പരിഹാസത്തോടെ ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ നാടിന് തന്നെ നാണക്കേടാണ്. ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല. കൃത്യമായി തന്നെ ഇതിനെ ന്യായീകരിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചവച്ചു തുപ്പുന്നത് നിങ്ങളുടെ സംസ്കാരത്തെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.